നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ ശക്തമായ സംഘർഷം മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങൾ ഭയക്കുന്നത് രാസായുധങ്ങൾ റഷ്യ ഉപയോഗിക്കുമോ എന്നുള്ള ഭയപ്പാട് തന്നെയാണ്. റഷ്യയ്ക്ക് ഇനി മുന്നിൽ മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അവർ അത് തന്നെയായിരിക്കും നീക്കുക എന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നും റഷ്യൻ പ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് നടക്കാനിരിക്കുന്ന അടിയന്തര യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് നാറ്റോയുടെ ഒരു അടിയന്തര യോഗം ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ മുന്നറിയിപ്പ് ലഭിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കീവിന് സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള അധിക സഹായങ്ങളാണ് നിലവിൽ നാറ്റോയുടെ ഭാഗത്തു നിന്നുമുള്ള വാഗ്ദാനമായി പറയപ്പെടുന്നത്. ഉക്രൈനിലെ സംഘർഷമാകട്ടെ ഇപ്പോൾ 30-ാം ദിവസത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വിവിധ നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഒഴിപ്പിക്കുക എന്നുള്ള രക്ഷാദൌത്യം തന്നെയാണ് അവർ മുന്നിൽ കണ്ടിരിക്കുന്നത്. പ്രധാനമായും 9 സുരക്ഷാ ഇടനാഴികൾ തന്നെയാണ് അവർ മുന്നിൽ കണ്ടിരിക്കുന്നത്. അതിലൂടെ അവരെ ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയും ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ റഷ്യ രാസായുധങ്ങളോ അല്ലെങ്കിൽ ജൈവായുധങ്ങളോ ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ഭയപ്പാട്. ഇതോടൊപ്പം തന്നെ ആണവായുധങ്ങൾ കൂടി പോർമുനയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പറയാൻ പോലും സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ നേരിടാനായി സർവ്വസജ്ജമായി അമേരിക്ക ഒരു സൈനിക പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ കണ്ടിൻജൻസി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഉക്രൈനിലേക്ക് മറ്റായുധങ്ങൾ കൂടി കയറ്റുമതി ചെയ്യാനും അവർ തീരുമാനിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു ആക്രമണ പദ്ധതി റഷ്യയുടെ ഭാഗത്തു നിന്നും അവലംബിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിച്ചില്ല എങ്കിൽ ലോകത്തിന് തന്നെ അത് വിനാശകരമായി മാറുമെന്നുള്ള ഒരു ദീർഘവീക്ഷണമാണ് പങ്കുവെക്കുന്നത്. എന്നാൽ ഈ ആയുധങ്ങളുമായി എത്തുന്ന നാറ്റോയുടെ വാഹന വ്യൂഹങ്ങളെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ അതിശക്തമായ തിരിച്ചടി പിന്നീട് നാറ്റോയും റഷ്യയും തമ്മിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്കായിരിക്കും കടക്കാൻ പോകുന്നത്. നിലവിൽ ഉക്രൈനെ ആക്രമിക്കുന്നതിലാണ് നാറ്റോയ്ക്ക് ഇടപെടാൻ സാധിക്കാത്തത്. പക്ഷേ നാറ്റോയുടെ വാഹനങ്ങളെയോ അവരുടെ സൈനികരെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കപ്പെടാമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകുന്നതിനെ പറ്റി ഒരു വലിയ ആലോചന നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ടൈഗർ ടീം എന്നറിയപ്പെടുന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ രൂപീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അമേരിക്കയും നാറ്റോയും മുന്നിൽ കാണുന്നത്. വൈറ്റ് ഹൗസ് തന്നെയാണ് ഈ സംഘത്തെ രൂപീകരിക്കാൻ പോകുന്നത്. ഉക്രൈനെതിരായിട്ടുള്ള റഷ്യൻ ആക്രമണം ഏകദേശം 1 തുടർന്ന് നിൽക്കുകയാണ്. ആണവ സാഹചര്യങ്ങളും നാറ്റോ പരിശോധിച്ചു വരികയാണ്. കാരണം ലോകത്തിലെ തന്നെ മികച്ച ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യം തന്നെയാണ് റഷ്യ. അവർ ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ സാധ്യമായ ആക്രമണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ആകസ്മിക പദ്ധതികൾ തയ്യാറാക്കാൻ തന്നെയാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വിദഗ്ധരുടെ തന്ത്രപ്രധാനമായ ഈ ടീം തീരുമാനിക്കാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ നേതാക്കൾ യോഗത്തിൽ വെച്ച് ഇവയെപ്പറ്റി പ്രധാനമായും അല്ലെങ്കിൽ ഈ വിഷയം തന്നെയാണ് അവരുടെ മുഖ്യ അജണ്ടയും മുഖ്യ ചർച്ചാ വിഷയവും. നിലവിൽ ആണവായുധം പ്രയോഗിക്കേണ്ട സാഹചര്യം ഉക്രൈനിൽ ഇല്ലെന്നാണ് റഷ്യ പറയുന്നതെങ്കിൽ പോലും റഷ്യയുടെ നിലനിൽപ്പിന് നാളെ ഒരു സമയത്ത് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ക്രെംലിന്റെ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അത് വലിയൊരു യുദ്ധത്തിലേക്ക് പരിണമിക്കും. അടുത്ത ലോക മഹായുദ്ധം പോലും സംഭവിച്ചിരിക്കാം. റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളൊക്കെ തന്നെ പരസ്യപ്പെടുത്തിയെന്നാണ് നിലവിൽ റഷ്യ തന്നെ അവകാശപ്പെടുന്നത്. ആണവായുധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്ന് അവർ പറയുന്നുവെങ്കിൽ പോലും എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. ഇനി നാറ്റോ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നിരവധി നാറ്റോ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ഭാവിയിൽ റഷ്യ ഒരു അധിനിവേശം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ള ഒരു ചോദ്യമാണ്, ഒരു അങ്കലാപ്പാണ് അവരിപ്പോൾ പങ്കുവെക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഉക്രൈനിലേക്ക് സഹായമെത്തിക്കുന്ന സൈനിക സംഘത്തെ തടഞ്ഞുകൊണ്ട് പ്രതികരണങ്ങൾ നിരീക്ഷിക്കാനായി ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നതിന് തന്നെ വിനാശകാരിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനവുമുണ്ട്. ന്യൂയോർക്ക് ടൈംസിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല സെഷനായി ചേരുന്ന ഒരു ടീമിനെ തന്നെയാണ് ഇപ്പോൾ രൂപീകരിക്കുന്നത്. ഉക്രൈന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ജോർജിയയിലും മോൾഡോവയിലും ഒക്കെ സാധ്യമായിട്ടുള്ള റഷ്യൻ നടപടികളുമൊക്കെ അവർ വിശകലനം ചെയ്തു വരികയാണ്. കാരണം അങ്ങോട്ടേക്ക് സൈനിക അധിനിവേശമുണ്ടോ അല്ലെങ്കിൽ റഷ്യയുടെ കണ്ണുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. 10 കാണാത്ത വലിയൊരു പലായനം തന്നെയാണ് മോൾഡോവ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമില്ല. ടൈഗർ ടീം എന്ന ഒരു റാപ്പിഡ് ആക്ഷൻ ടീം തന്നെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാനായി ഇപ്പോൾ രൂപീകരിക്കാൻ പോകുന്നത്. February 28 അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ജേക്ക് സള്ളിവൻ ഒരു മെമ്മോയിൽ ഒപ്പുവെച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് രൂപീകരിക്കാനായി പോകുന്നത്. ന്യൂയോർക്ക് ടൈംസിനെ വൈറ്റ് ഹൗസിന്റെ അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. February 24 ഉക്രൈനെതിരെ ആക്രമണം നടത്താൻ പുടിൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ്
മോസ്കോയ്ക്കെതിരെ കർശനമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിലും ടീം ടൈഗർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ടീം ഇപ്പോൾ നിലവിലുണ്ട് എന്നും കരുതപ്പെടുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അമേരിക്ക ഇതുവരെയും തയ്യാറായിട്ടുമില്ല. റഷ്യയിൽ വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉക്രൈന് അനുയോജ്യമായ സൈനിക സപ്ലിമെന്റുകളാണ് ഇവർ നൽകുന്നത്. പ്രധാനമായും ആയുധങ്ങളും മറ്റ് പോർമുനയിൽ ഉപയോഗിക്കേണ്ട മറ്റ് വസ്തുക്കളും ആയിരിക്കും. ഉക്രൈനെതിരായിട്ടുള്ള ആക്രമണാത്മക പ്രവർത്തനങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ പരാജയപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ വൻ നാശത്തിലേക്കുള്ള റഷ്യയുടെ പോക്ക് പോലും അവർ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോവുകയാണെങ്കിലാണ് വളരെ മാരകശേഷിയുള്ള ആണവായുധങ്ങൾ ഉണ്ടാവുക എന്നുള്ള സൂചന അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ചെർണോബിലിലെ ആണവ നിലയത്തിൽ പ്രവർത്തിച്ച ലബോറട്ടറി തകർന്നതായിട്ടുള്ള വിവരം ലഭിച്ചത്. റഷ്യൻ സൈനികരാണ് ഇത് തകർത്തതെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. സജീവമായ റേഡിയോ ന്യൂക്ലൈഡുകളും മറ്റും രാസവസ്തുക്കളുമുള്ള ഒരു ലാബാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇത് വളരെയധികം ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഒരു കാട്ടുതീ പടർന്നു പിടിച്ചതും വളരെയധികം ആശങ്ക പരത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യൻ സൈനികർ അതൊക്കെ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് പറയുന്നത്. റേഡിയേഷൻ പുറത്തുവിടാൻ കഴിവുള്ള ഹൈലി ആക്റ്റീവ് സാമ്പിളുകൾ റഷ്യ ഇപ്പോൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഉക്രൈനിലെ അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുന്നതിന് നിർമ്മിച്ച ഒരു പുതിയ ലാബിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. അധിനിവേശം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ റഷ്യൻ സൈന്യം നിലയുറപ്പിച്ച സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചെർണോബിൽ ആണവ നിലയം എന്നുള്ളത് തന്നെ. ഇവിടെ നിന്നുള്ള റേഡിയേഷൻ അളക്കുന്ന സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും നിശബ്ദമായ ഒരവസ്ഥയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂറോപ്യൻ കമ്മീഷന്റെ പിന്തുണയോടെ 2015 6,00,000 യൂറോ ചിലവഴിച്ചു കൊണ്ടാണ് ലബോറട്ടറി വീണ്ടും പ്രവർത്തന സജ്ജമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. 1986 ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തത്തിന് ശേഷമാണ് ഈ ലാബ് പുനർനിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ മേഖല ഇപ്പോൾ റഷ്യയുടെ അധീനതയിലാണ് എന്നുള്ളതും ഈ ആശങ്കയ്ക്ക് ആഘാതം കൂട്ടുന്നുണ്ട്. ഇനി പ്രധാനമായും പറയേണ്ടത് 4 കാര്യങ്ങളാണ്. അതായത് ഈ 4 കാര്യങ്ങളായിരിക്കും പുടിൻ ഇനി ചെയ്യാനായി ഉദ്ദേശിക്കുന്നതെന്നാണ് അമേരിക്കൻ സെൻട്രായിട്ടുള്ള ആംഗസ് കിങ് വ്യക്തമാക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ആണവായുധങ്ങളെ കൊണ്ട് ലോകത്തെ വിരട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നതും. ഇനി എന്നിരുന്നാലും ആ പറയുന്ന 4 പോയിന്റുകൾ ഇത് തന്നെയാണ്. 1 എന്ന് പറയുന്നത് നയതന്ത്ര കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് ഇടതടവിടുക, അതിനെ ബഹിഷ്കരിക്കുക, അത്തരത്തിലേക്ക് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ 2 പറയുന്നത് ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണമായിരിക്കും, വ്യോമാക്രമണവും അതുപോലെ തന്നെ ബോംബിങ്ങും നടത്താനായിരിക്കും അവർ ശ്രമിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് സാധ്യമായ 3 ഒരു രീതി എന്നുള്ളത് സൈബർ അറ്റാക്ക് നടത്താനുള്ള ഒരു സ്ഥിതി തന്നെയായിരിക്കും അവർ നടത്തുന്നത്. ഇതിലൂടെ അവർ അവരുടെ സൈബർ മേഖലയെ മുഴുവൻ തകർക്കുകയും ബാങ്കിങ് മേഖലയെ തകർക്കുകയും അത്തരത്തിൽ അവരുടെ ദിനചര്യകളെ ഒക്കെ തന്നെ താറുമാറാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകും. ഹാക്കർമാരെ ആയിരിക്കും അവർ പ്രധാനമായും ഇതിൽ ഉപയോഗിക്കുക. ഇനി ഏറ്റവും ഒടുവിലത്തേത്, അതായത് ഏറ്റവും സാധ്യതയുള്ളതായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ആണവായുധങ്ങൾ മുന്നിൽ കാട്ടി പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും ഉക്രൈനെ തങ്ങളുടെ പരിധിയിലാക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അടിയറവ് പറയിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും. ഇത്തരത്തിൽ ആയുധങ്ങൾ യുദ്ധമുഖത്തേക്ക് അയക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കുൾപ്പെടെ അതിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ അടിയറവ് പറയുമെന്നാണ് റഷ്യയും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.